കഴിഞ്ഞ ദിവസം ബി ജെ പിയിൽ ചേരാൻ താല്പര്യം പ്രകടിപ്പിച്ച മെട്രോമാൻ എന്ന വിശേഷണമുള്ള ഇ ശ്രീധരൻ ഇന്ന് പറഞ്ഞത് ബി ജെ പിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ താൻ തയ്യാറാണ് എന്നാണ്. മാത്രമല്ല ബി ജെ പിയെ അധികാരത്തിൽ എത്തിക്കുക എന്നുള്ള ഒരു ദൗത്യം തൻ്റെ മുന്നിലുണ്ട്. അത് കൃത്യമായി തന്നെ നിറവേറ്റാൻ താൻ പരമാവധി ശ്രമിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. കേരളം വലിയ ഒരു കടക്കണിയിലാണ്. ആ കടക്കണിയിൽ നിന്ന് കേരളത്തെ മോചിപ്പിക്കുകയാണ് താൻ മുഖ്യമന്ത്രിയായി കഴിഞ്ഞാലുള്ള ആദ്യത്തെ ലക്ഷ്യമെന്നും ഈ ശ്രീധരൻ ഇന്ന് പറഞ്ഞു വയ്ക്കുകയുണ്ടായി. കാരണം അത്രമാത്രം കടം കേരളത്തിലുണ്ട്. കിഫ്ബി വഴിയുള്ള കടം അതാണ് ഏറ്റവും കൂടുതലുള്ളത്. അതുകൊണ്ട് കേരളത്തിലെ ഓരോരുത്തരുടെയും മേലും ലക്ഷക്കണക്കിന് രൂപയുടെ കടമുണ്ട് എന്ന് നമുക്ക് കണക്കുകൾ പരിശോധിച്ചാൽ മനസ്സിലാകുമെന്നാണ് ഈ ശ്രീധരൻ പറയുന്നത്. താൻ മുഖ്യമന്ത്രിയായ അധികാരത്തിലെത്തിയാൽ ഇത്തരം കടബാധ്യത ഒഴിവാക്കാനുള്ള ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കും. അതിനനുസരിച്ച് കടമില്ലാതാക്കാൻ ശ്രമിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം. പിന്നീട് മണ്ഡലവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞ കാര്യം, പാലക്കാടാണ് തനിക്ക് താല്പര്യം. കാരണം പാലക്കാട് എന്ന് പറയുന്നത് തനിക്ക് ആത്മബന്ധമുള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ട് പാലക്കാട് മത്സരിക്കുന്നതാണ് കൂടുതൽ ജയസാധ്യത ഉള്ളത്. അതുകൊണ്ട് പാലക്കാടാണ് ഞാൻ സെലക്ട് ചെയ്യുന്ന ഒരു മണ്ഡലം. പക്ഷേ അത് പാർട്ടി തീരുമാനമല്ല, പാർട്ടിയാണ് കാര്യങ്ങളെല്ലാം തീരുമാനിക്കേണ്ടത്. ബി ജെ പിയുടെ തീരുമാനമൊന്നും തന്നെ വന്നിട്ടില്ല. താൻ ബി ജെ പിയുടെ മെമ്പർഷിപ്പ് പോലും എടുത്തിട്ടില്ല. അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ പിന്നീട് ബി ജെ പി നേതാക്കൾ അറിയിക്കും, അല്ലെങ്കിൽ തീരുമാനിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നീട് താൻ ബി ജെ പിയിൽ ചേരുന്നതോടെ വലിയ ഒരു ഒഴുക്ക് ബി ജെ പിയിലേക്ക് ഉണ്ടാകും എന്ന് അദ്ദേഹം പറയുന്നു. കാരണം തൻ്റേത് സത്യസന്ധതയും കാര്യപ്രാപ്തിയുമുള്ള ഒരു ഇമേജിന് ഉടമയാണ് താൻ. അതുകൊണ്ട് ആ സത്യസന്ധതയും കാര്യപ്രാപ്തിയും മനസ്സിലാക്കിയ ആൾക്കാർ തന്നെ കണ്ടുകൊണ്ട് പാർട്ടിയിലേക്ക് വലിയ തോതിൽ വരുമെന്നാണ് ഈ ശ്രീധരൻ ഇന്ന് അവകാശപ്പെട്ടത്. മാത്രമല്ല ബി ജെ പിയുടെ മാനിഫെസ്റ്റോ, അതായത് തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ തയ്യാറാക്കാൻ മുഖ്യ പങ്ക് വഹിച്ച ആൾ കൂടിയാണ് താൻ. അതുകൊണ്ട് കേരളത്തിൻ്റെ സമഗ്രമായ ഒരു വികസനമാണ് ബി ജെ പി അധികാരത്തിൽ വന്നാൽ ഉണ്ടാവുക. അതിന് നേതൃത്വം നൽകാൻ തനിക്ക് താല്പര്യം മാത്രമേ ഉള്ളൂ. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ താൻ സദാ സന്നദ്ധനാണ് എന്നാണ് അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത്.